2012 ജനുവരി 4 തീയതിയാണ് ഇന്റർനെറ്റ് ലോകത്തേക്ക് ആ ചിത്രം കയറി വരുന്നത്. ആദ്യം എല്ലാവരും വിചാരിച്ചത് അത് വെറും ഒരു കുട്ടിക്കളി മാത്രമായിരിക്കും എന്നാണ്. എന്നാൽ ചില ആളുകൾ അതിൻ്റെ രഹസ്യം തേടി ഇറങ്ങി പുറപ്പെട്ടു. എന്നാൽ അവരാരും തന്നെ തിരിച്ചറിഞ്ഞിരുന്നില്ല ഇന്റർനെറ്റ് ലോകം കണ്ട ഏറ്റവും വലിയ ദുരൂഹമായ ചീവീടിന് പുറകെയാണ് അവരുള്ളത് എന്ന്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്, അഫ്ലു ഹിയർ. ചീവീട് 3301 അഥവാ സിക്കാഡ 3301. 2012 ലോകം ആദ്യമായി ആ പേര് കേട്ട് തുടങ്ങിയത്. ജനുവരി 4 തീയതി ഇന്റർനെറ്റിൽ ഒരു ചിത്രം പ്രത്യക്ഷപ്പെടുകയാണ്. ലോകത്തിലെ ഏറ്റവും അധികം ബുദ്ധിയുള്ള ആളുകളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഈ ഒരു ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്ന സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് ഞങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നായിരുന്നു ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നത്. ഇന്റർനെറ്റ് ലോകം കണ്ട ഏറ്റവും വലിയ ദുരൂഹമായ പ്രഹേളികയ്ക്ക് അവിടെ തുടക്കം കുറിക്കുകയായിരുന്നു. പലരും അത് കണ്ടപ്പോൾ ആദ്യമൊക്കെ വിചാരിച്ചത് ആരൊക്കെയോ ചേർന്ന് നടത്തുന്ന ഒരു കുട്ടിക്കളി മാത്രമാണ്, വെറുതെ ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ് ഇത് എന്നായിരുന്നു. എന്നാൽ ആ ഒരു ചിത്രത്തിന്റെ ചുരുളഴിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവർക്ക് തോന്നി തുടങ്ങി ഏതൊക്കെയോ രഹസ്യാന്വേഷണ സംഘടനകളോ ഇല്ലുമിനാറ്റി പോലെയുള്ള സീക്രട്ട് സൊസൈറ്റികളോ ആണ് ഇതിന് പുറകിലെന്ന്. കാരണം അത്രയേറെ ബുദ്ധിമുട്ടുള്ള, അത്രയേറെ ബുദ്ധിയുള്ള ആളുകൾക്ക് മാത്രം കടന്നു ചെല്ലാവുന്നതായിരുന്നു ആ ഒരു പസിലിലെ ഓരോ സ്റ്റെപ്പുകളും. ആദ്യമായിട്ട് ജനുവരി 4 തീയതി ലഭിച്ച ആ ഒരു ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ കറുത്ത ബാക്ക്ഗ്രൗണ്ടിൽ വെളുത്ത നിറത്തിലുള്ള ലെറ്റേഴ്സ് കൊണ്ടായിരുന്നു ആ ഒരു സന്ദേശം എഴുതിയിട്ടുണ്ടായിരുന്നത്. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ വെറും ഒരു ചിത്രം എന്നതിനപ്പുറത്തേക്ക് യാതൊന്നും ആർക്കും ആ ഒരു ചിത്രത്തിൽ കാണാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ആ ഒരു ചിത്രത്തിലുള്ളത് ഒരു ടെക്സ്റ്റ് ആണ് എന്നതുകൊണ്ട് തന്നെ ചില ആളുകൾ ചില ടെക്സ്റ്റ് എഡിറ്ററുകളിൽ ആ ഒരു ചിത്രം ഓപ്പൺ ചെയ്ത് നോക്കാൻ ആരംഭിച്ചു. ആ ഒരു അവസരത്തിൽ അതിന് ഏറ്റവും അടിഭാഗത്തായിട്ട് റീഡബിൾ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് അവർക്ക് കാണാൻ സാധിച്ചു. ടൈബീരിയസ് ക്ലോഡിയ സീസർ സേ എന്ന് പറഞ്ഞിട്ട് അതിന് തൊട്ട് താഴെയായിട്ട് നമ്പറുകളും അക്ഷരങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എന്തോ ഒന്ന് എഴുതിയിരിക്കുന്നു. വീണ്ടും ആളുകളിലേക്ക് സംശയങ്ങൾ ഉയരാൻ ആരംഭിച്ചു. എന്തുകൊണ്ടാണ് ഇതിനകത്ത് ടൈബീരിയസ് ക്ലോഡിയ സീസർ എന്ന് എഴുതിയിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് ആളുകൾ ചിന്തിക്കാൻ ആരംഭിച്ചു. അതിൽ നിന്നും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ടൈബീരിയസ് ക്ലോഡിയ സീസർ എന്ന് പറയുന്നത് 4 റോമൻ ചക്രവർത്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ 4 എന്ന അക്കവും ടൈബീരിയസ് ക്ലോഡിയ സീസർ എന്ന് എഴുതിയതിന് താഴെയുള്ള ടെക്സ്റ്റും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അത് വെച്ച് അവർ ആ ഒരു ടെക്സ്റ്റിനെ ഡീകോഡ് ചെയ്തെടുക്കാൻ ആരംഭിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ അതിൽ നിന്നും അവരൊരു ഉത്തരത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ആ എഴുതിയിട്ടുണ്ടായിരുന്ന ഓരോ അക്ഷരങ്ങളുടെയും 4 മുമ്പുള്ള അക്ഷരം വെച്ച് എഴുതി നോക്കുമ്പോൾ അവർക്ക് HTTP എന്ന് തുടങ്ങുന്ന ഒരു വെബ്സൈറ്റിൻ്റെ URL കണ്ടെത്താൻ സാധിച്ചു. വളരെയേറെ ആവേശത്തോടു കൂടി തന്നെ ആ ഒരു വെബ്സൈറ്റിലേക്ക് ആളുകൾ കയറി നോക്കുമ്പോൾ അവർക്ക് അവിടെ കാണാൻ സാധിച്ചത് ഒരു ടെക്സ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു. അതിനപ്പുറത്തേക്ക് കാര്യമായിട്ടുള്ള ക്ലൂകളൊന്നും തന്നെ ആ ഒരു ചിത്രത്തിലോ ആ ഒരു വെബ്സൈറ്റിലോ ആർക്കും തന്നെ കാണാൻ സാധിച്ചില്ല. പക്ഷേ വളരെയേറെ ബുദ്ധിമാന്മാരായ ചില ആളുകൾ ആ ചിത്രത്തിലുള്ള ടെക്സ്റ്റിൽ നിന്നും ഗസ് ഔട്ട് എന്നീ രണ്ട് വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിനടിസ്ഥാനത്തിൽ തന്നെ ഔട്ട്ഗസ് എന്ന പേരുള്ള ഒരു ആപ്ലിക്കേഷനിൽ അവർ ഈ ഒരു ചിത്രം ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ആ ഒരു അവസരത്തിൽ അവർക്ക് മറ്റൊരു URL, മറ്റൊരു വെബ്സൈറ്റിൻ്റെ URL ആണ് ലഭിക്കുന്നത്. ഉടൻ തന്നെ ആ ഒരു വെബ്സൈറ്റിലേക്ക് അവർ കയറി നോക്കുമ്പോൾ അവർക്ക് അവിടെ ഒരു പുസ്തകത്തിൻ്റെ പേരും കുറച്ചധികം നമ്പറുകളും കാണാൻ സാധിച്ചു. ആളുകളുടെ ഉള്ളിൽ വീണ്ടും വീണ്ടും ആശ്ചര്യവും കൗതുകവുമെല്ലാം ഉയർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഓരോരുത്തരായി ആ പുസ്തകം സംഘടിപ്പിച്ച് അതിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം ഡീകോഡ് ചെയ്തെടുക്കാൻ ആരംഭിക്കുകയാണ്. അതിൽ നിന്നും കോളസ് അറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊരു നമ്പർ കാണാൻ സാധിച്ചു. 214-390-9608. അത് കണ്ട ഉടനെ തന്നെ ആളുകൾ ആ ഒരു നമ്പറിലേക്ക് വിളിക്കുകയാണ്. ആ ഒരു അവസരത്തിൽ പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള ഒരു വോയിസ് ആണ് അവർക്ക് കേൾക്കാൻ സാധിച്ചത്. Very good. You have done well. There are 3 prime numbers associated with the original final.jpg image. 3301 is one of them. You will have to find the other two. Multiply all 3 of these numbers together and add a .com on the end to find the next step. Good luck. Goodbye. ജനുവരി 4 തീയതി ഇന്റർനെറ്റിൽ പ്രത്യക്ഷപ്പെട്ട ആ ഒരു ചിത്രത്തിനകത്ത് 3301 എന്നത് കൂടാതെ തന്നെ 2 നമ്പറുകളുണ്ട്. ആ നമ്പറുകൾ, അതായത് 3 നമ്പറുകൾ കൂടെ ഗുണിച്ച് അതിൻ്റെ കൂടെ .com എന്ന് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് എത്താം, ഒരു വെബ്സൈറ്റിലേക്ക് എത്താം എന്നായിരുന്നു ആ ഒരു ശബ്ദ സന്ദേശം ഉണ്ടായിരുന്നത്. ഈ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ പല ആളുകൾക്കും പലതരത്തിലുള്ള ഡൗട്ടുകൾ വരികയാണ്. ആരൊക്കെയോ തങ്ങളെ കളിപ്പിക്കുകയാണ് എന്നൊക്കെ പല ആളുകൾക്കും തോന്നി തുടങ്ങിയാണ്. എന്നാൽ ഒരു വിഭാഗം ആളുകൾ അപ്പോഴും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് ഏതൊക്കെയോ സീക്രട്ട് സൊസൈറ്റികൾ, ഏതൊക്കെയോ സീക്രട്ട് ഏജൻസികൾ തന്നെയാണ് ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് എന്നതായിരുന്നു. അതിനാണ്
അടിസ്ഥാനത്തിൽ തന്നെ അവർ ആ ഒരു സംഖ്യ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയാണ്. പക്ഷേ ആ ഒരു ചിത്രത്തിനകത്ത് എത്രയൊക്കെ നോക്കിയിട്ട് പോലും അവർക്ക് അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള നമ്പറുകളെയും കണ്ടെത്താൻ സാധിച്ചില്ല. ഒടുവിൽ അവർ ആ ഒരു ചിത്രത്തിൻ്റെ ഹൈറ്റും വിഴുത്തും പിക്സലാക്കിയിട്ട് ജസ്റ്റ് എത്രയാണ് എന്നുള്ളത് നോക്കുകയാണ്. അതിൽ നിന്നും അവർക്ക് 509, 503 എന്നീ രണ്ട് സംഖ്യകൾ ലഭിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ 3301 എന്ന സംഖ്യ, അതായത് 3301 എന്ന ആ ഒരു സംഖ്യ കൂടി ഗുണിച്ച് നോക്കിയപ്പോൾ അവർക്ക് വലിയൊരു സംഖ്യ ലഭിക്കുകയാണ്. അതിൻ്റെ കൂടെ .com എന്നുകൂടെ ചേർത്ത് അവർ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ സിക്കാഡയുടെ സിമ്പലുള്ള കൗണ്ട് ഡൗൺ നടന്നുകൊണ്ടിരിക്കുന്ന വെളുത്ത പ്രതലമുള്ള ഒരു വെബ്സൈറ്റിലേക്കാണ് അവർക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. ആ ഒരു കൗണ്ട് ഡൗൺ തീർന്ന ഉടനെ തന്നെ നിങ്ങളുടെ അടുത്ത പ്രദേശത്തുള്ള സിക്കാഡയുടെ സിമ്പലുകൾ കണ്ടെത്തൂ എന്ന് പറഞ്ഞ് അവർക്ക് മുന്നിൽ 14 കോർഡിനേറ്റ്സ് പ്രത്യക്ഷപ്പെടുകയാണ്. അതിൽ സിയോളുണ്ട്, സിയാറ്റിലുണ്ട്, മിയാമിയുണ്ട്, പാരീസുണ്ട്, സിഡ്നിയുണ്ട്, അങ്ങനെ മൊത്തം 5 രാജ്യങ്ങളിലുള്ള 14 കോർഡിനേറ്റ്സ് ആയിരുന്നു അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ഇതോടുകൂടി തന്നെ സീരിയസ് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ള ആളുകൾ ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്ത് തന്നെയാണെങ്കിലും കണ്ടെത്തണമെന്ന് ചിന്തിച്ചിറങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഇത്രയും അധികം രാജ്യങ്ങളിൽ ചെന്ന് ഇത്തരമൊരു സിമ്പൽ കൊണ്ടുചെന്ന് ഒട്ടിക്കണമെന്നുണ്ട് എങ്കിൽ അതിന് പിന്നിൽ ഇൻ്റർനാഷണൽ തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ സംഘടനകളുണ്ട് എന്ന്. അതിനടിസ്ഥാനത്തിൽ തന്നെ സിക്കാഡയുടെ സിമ്പിൾ പതിപ്പിച്ച ഒരു പോസ്റ്റർ അന്വേഷിച്ച് അവർ ഇറങ്ങുകയാണ്. പല പല രാജ്യങ്ങളിൽ നിന്നായി ആ ഒരു വെബ്സൈറ്റിൽ പറഞ്ഞ കോർഡിനേറ്റ്സിൽ നിന്നും സിക്കാഡയുടെ ചീവീടിൻ്റെ സിമ്പിളുള്ള അതിന് താഴെയായിട്ട് ഒരു QR കോഡുള്ള പോസ്റ്ററുകൾ ആളുകൾക്ക് കണ്ടെത്താൻ സാധിച്ചു. ആ QR കോഡ് അവർ സ്കാൻ ചെയ്തപ്പോൾ മറ്റൊരു പുസ്തകത്തിൻ്റെ വിശദാംശങ്ങളായിരുന്നു ആ വെബ്സൈറ്റിൽ അവർക്ക് കാണാൻ സാധിച്ചത്. വീണ്ടും ആളുകൾ ആ ഒരു പുസ്തകം തേടിപ്പിടിച്ച് അതിൽ നിന്നുള്ള കാര്യങ്ങൾ ഡീകോഡ് ചെയ്ത് നോക്കിയപ്പോൾ അവർക്ക് മറ്റൊരു URL ആണ് അതിനകത്ത് കാണാൻ സാധിച്ചത്. വീണ്ടും ആളുകൾ അതിന് പുറകെ തന്നെ കൂടി ആ ഒരു URL-നകത്ത് അവർ കയറി നോക്കുമ്പോൾ അവർക്ക് കാണാൻ സാധിച്ചത് ഏറ്റവും ആദ്യം എത്തുന്ന കുറച്ച് ആളുകൾക്ക് മാത്രമേ അടുത്തൊരു സ്റ്റേജിലേക്ക് പോകാൻ സാധിക്കൂ എന്നായിരുന്നു. ഇത്രയും കാര്യം എഴുതി കാണിച്ചതിന് ശേഷം ആ ഒരു വെബ്സൈറ്റ് തനിയെ ക്ലോസ് ചെയ്തു പോവുകയും ചെയ്തു. പിന്നീടുള്ള ഒരു മാസക്കാലത്തേക്ക് സിക്കാഡയുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള വിവരങ്ങളും ആർക്കും തന്നെ ലഭിച്ചില്ല. ഒരു മാസത്തിന് ശേഷം ഞങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ ഞങ്ങൾക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ സാധിച്ചു എന്ന് പറഞ്ഞ് സിക്കാഡയിൽ നിന്നും ഒരു മെസ്സേജ് വീണ്ടും വരികയാണ്. എന്നാൽ ആരെയൊക്കെയാണ് അവർ സെലക്ട് ചെയ്തിട്ടുള്ളത്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആളുകളെ അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത്, ആരാണ് ഇതിനെല്ലാം പുറകിൽ എന്നുള്ള കാര്യങ്ങളെല്ലാം വലിയൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെ അവിടെ അവശേഷിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനോടകം തന്നെ പല ആളുകളും വിചാരിച്ചു സിക്കാഡ എന്ന് പറയുന്നത് ഇതോടുകൂടി തന്നെ അവസാനിച്ചു എന്ന്. എന്നാൽ അത് വെറുമൊരു തുടക്കം മാത്രമായിരുന്നു. ഏറെക്കുറെ ഒരു വർഷത്തിന് ശേഷം 2014 സിക്കാഡയുടെ രണ്ടാമത് പസിൽ, രണ്ടാമത് റിക്രൂട്ട്മെന്റ് വീണ്ടും ഇന്റർനെറ്റിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഈ ഒരു കാലയളവിൽ തന്നെ പല ആളുകളും സിക്കാഡയുടെ പേരിൽ ഇത്തരത്തിലുള്ള പല പസിലുകളും പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും തങ്ങളുടേതല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് PGP ഓതന്റിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം സിക്കാഡയിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2014 രണ്ടാമത്തെ പസിൽ എത്തുകയാണ്. ആളുകൾ വളരെയേറെ ആകാംക്ഷയോടുകൂടി തന്നെ ആ ഒരു പ്രഹേളിക, ആ ഒരു പസിൽ അല്ലെങ്കിൽ ആ ഒരു കടങ്കഥയ്ക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ്. ആദ്യത്തെ പസിൽ പോലെ തന്നെ ആദ്യമായി അവർക്ക് ലഭിച്ചിരുന്നത് ഒരു ചിത്രമാണ്. ആ ഒരു ചിത്രം ഡീകോഡ് ചെയ്തതിൽ നിന്നും അവർക്കൊരു പുസ്തകത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചു. ആ ഒരു പുസ്തകം ഡീകോഡ് ചെയ്തപ്പോൾ അതിനകത്ത് നിന്നും അവർക്കൊരു URL ലഭിക്കുകയാണ്. എന്താണ് അതിനകത്ത് എന്ന ആകാംക്ഷയോടുകൂടി ആളുകൾ ആ ഒരു വെബ്സൈറ്റിൽ കയറി നോക്കിയപ്പോൾ അവർക്ക് ദ ഇൻസ്റ്റാർ എമർജൻസ് എന്ന പേരുള്ള ഒരു മ്യൂസിക് മാത്രമാണ് കേൾക്കാൻ സാധിച്ചത്. ആളുകൾ വീണ്ടും എന്താണ് ഈ മ്യൂസിക്കിന് പുറകിൽ എന്ന് അന്വേഷിക്കാൻ ആരംഭിച്ചു. അവർ കാര്യമായി തന്നെ ആ മ്യൂസിക്കിനെ ഡീകോഡ് ചെയ്തെടുക്കാൻ ആരംഭിച്ചു. അതിൽ നിന്നും ഡാർക്ക് വെബിൽ നിന്നുള്ള ഒരു വെബ്സൈറ്റിൻ്റെ URL അവർക്ക് കണ്ടെത്താൻ സാധിക്കുകയാണ്. അവരങ്ങനെ ആ ഒരു വെബ്സൈറ്റിനകത്ത് കയറി നോക്കിയപ്പോൾ അതിനകത്ത് അവർക്ക് കാണാൻ സാധിച്ചത് മുമ്പത്തെ പോലെ തന്നെ ചില സ്ഥലങ്ങളുടെ കോർഡിനേറ്റ്സ് ആയിരുന്നു. 4 രാജ്യങ്ങളിലായി 8 സ്ഥലങ്ങളുടെ കോർഡിനേറ്റ്സ്, അഥവാ 8 പോസ്റ്ററുകളുടെ കോർഡിനേറ്റ്സ്. ആളുകൾ വീണ്ടും അത് അന്വേഷിച്ച് പുറപ്പെടുകയാണ്. ഒടുവിൽ അവർ സിക്കാഡയുടെ ചിത്രമുള്ള താഴ്ഭാഗത്തായിട്ട് ഒരു QR കോഡുള്ള ആ പോസ്റ്ററുകൾ അവർ കണ്ടെത്തുകയാണ്. അവരത് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ മുമ്പത്തെ പോലെ തന്നെ ആദ്യമെത്തുന്ന ചില ആളുകളെ റിക്രൂട്ട് ചെയ്യും എന്നൊരു മെസ്സേജ് കാണിക്കുകയും പിന്നീട് ആ വെബ്സൈറ്റ് തന്നെ ക്ലോസ് ചെയ്തു പോവുകയുമാണ് ഉണ്ടായത്. എന്നാൽ ഒരു മാസത്തിന് ശേഷം മുമ്പത്തെ പോലെ ഞങ്ങൾ ആളുകളെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജുകളൊന്നും തന്നെ സിക്കാഡയിൽ നിന്നും ആർക്കും തന്നെ ലഭിച്ചില്ല. വീണ്ടും ആളുകൾ ആശ്ചര്യത്തോടുകൂടെ ആകാംക്ഷയോടുകൂടെ തന്നെ സിക്കാഡയുടെ അടുത്ത പസിലിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കൃത്യം ഒരു വർഷത്തിന് ശേഷം 2014 അടുത്ത പസിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും പസിലിനെ പോലെ തന്നെയായിരുന്നു മൂന്നാമത്തെ പസിലും. എങ്കിലും ഒരു ഘട്ടത്തിലെത്തുമ്പോൾ എല്ലാവരും ഉത്തരം കിട്ടാതെ പകച്ചു നിൽക്കാൻ ആരംഭിക്കുകയാണ്.
ഫസ്റ്റ് ബുക്ക് എന്ന അർത്ഥം വരുന്ന ലൈബർ പ്രൈമസ് എന്ന പേരുള്ള സിക്കാഡയുടെ ഒരു പുസ്തകമായിരുന്നു ഈ ഒരു സ്റ്റേജിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ലാറ്റിൻ ഭാഷയിലുള്ള 74 പേജുള്ള ആ ഒരു പുസ്തകത്തെ ആളുകൾ ഡീകോഡ് ചെയ്തെടുക്കാൻ ആരംഭിച്ചു. എന്നാൽ ഇന്നേ വരെ എത്രയൊക്കെ ശ്രമിച്ചിട്ട് പോലും വെറും 19 പേജുകൾ മാത്രമേ ആളുകൾക്ക് ഡീകോഡ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഈ 19 പേജുകൾ ഡീകോഡ് ചെയ്തെടുത്തതിൽ നിന്നും ഫിലോസഫിയും അതുപോലെ തന്നെ ലോജിക്കൽ ഐഡിയാസും മറ്റുമാണ് ആ ഒരു പുസ്തകത്തിൽ പരാമർശിക്കുന്നത് എന്ന കാര്യം ആളുകൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയാണ്. മാത്രവുമല്ല, ഒരു യു ആർ എൽ കൂടെ അവർക്ക് അതിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുകയാണ്. എന്നാൽ അതിനകത്ത് അവർ കയറി നോക്കിയപ്പോൾ അതിൽ അവർക്ക് കാണാൻ സാധിച്ചത് ഇന്റർ കണക്റ്റഡ്നെസ് എന്ന പേരുള്ള ഒരു മ്യൂസിക് ആയിരുന്നു. ആളുകൾ വീണ്ടും അതിനെ ഡീകോഡ് ചെയ്തെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. എന്നാൽ ഇന്നേ വരെ അടുത്തൊരു ഘട്ടത്തിലേക്ക്, അടുത്തൊരു സ്റ്റേജിലേക്ക് പോകാനുള്ള യാതൊരു വിധത്തിലുള്ള വഴികളും ആർക്കും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. വീണ്ടും അങ്ങനെ നാളുകൾ കടന്നു പോവുകയാണ്. 2016 സിക്കാഡയിൽ നിന്നും പുതിയൊരു അറിയിപ്പ് കൂടെ ലഭിക്കുകയാണ്. അടുത്തൊരു സ്റ്റേജിലേക്കുള്ള മുഴുവനായിട്ടുള്ള വിശദീകരണങ്ങളും മുഴുവനായിട്ടുള്ള ക്ലൂകളും ആ ഒരു പുസ്തകത്തിനകത്ത് തന്നെ ഉണ്ട് എന്നതായിരുന്നു ആ ഒരു അറിയിപ്പ്. എന്നാൽ പിന്നീട് ആർക്കും തന്നെ ആ ഒരു പുസ്തകത്തെ പൂർണ്ണമായിട്ടും ഡീകോഡ് ചെയ്തെടുക്കാൻ സാധിച്ചില്ല. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ആയിരിക്കണം 2016 ശേഷം സിക്കാഡ ഇന്റർനെറ്റിൽ പ്രത്യക്ഷപ്പെട്ടിട്ടേയില്ല. ഇന്നും പല ആളുകളും പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്നുണ്ട് സിക്കാഡ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട്, ആരെയൊക്കെയാണ് അവർ റിക്രൂട്ട് ചെയ്തിട്ടുള്ളത് എന്നറിയുന്നതിന് വേണ്ടിയിട്ട്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആളുകളെ അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷേ ഇന്നേ വരെ അതുമായി ബന്ധപ്പെട്ട യാതൊരു വിധത്തിലുള്ള വിശദീകരണങ്ങളും ആർക്കും തന്നെ ലഭിച്ചിട്ടില്ല. 2004 ഗൂഗിളും 2013 ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഏജൻസിയും 2014 US നേവിയും ഇത്തരത്തിലുള്ള പാറ്റേണുകളിലൂടെ, ഇത്തരത്തിലുള്ള പസിലുകളിലൂടെ ആളുകളെ റിക്രൂട്ട് ചെയ്യാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെയുള്ള ഏതെങ്കിലും ഒരു സംഘടനയായിരിക്കും സിക്കാഡ 3301 പുറകിലെന്ന് വിശ്വസിച്ച് അടുത്തൊരു പസിലിന് വേണ്ടി കാത്തിരിക്കുന്ന അനേകം ആളുകൾ ഇന്നും നമ്മുടെ ഈ ലോകത്ത് തന്നെയുണ്ട്. പല ആളുകളും ഞങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയിരുന്നു എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും അതിൽ പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വാസം അർപ്പിക്കാനുള്ള യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും യാതൊരു വിധത്തിലുള്ള തെളിവുകളും അവരുടെ പക്കലില്ല. അപ്പം എന്തായാലും നമ്മൾ ഒരു വീഡിയോ സ്റ്റോ വൈൻഡപ്പ് ചെയ്യുന്ന വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇന്റർനെറ്റിൽ ഇന്നും നിലനിന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ദുരൂഹതയാണ് എന്താണ് ഈ സിക്കാഡ 3301, അതുപോലെ തന്നെ ആരാണ് അതിന് പുറകിൽ, ഇല്യൂമിനാണ്ടിയാണോ അതോ വേറെന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങളാണോ എന്നതൊക്കെ വലിയൊരു നിഗൂഢത തന്നെയായിട്ട്, വലിയൊരു ദുരൂഹതയായിട്ട് തന്നെ ഇന്നും നമ്മുടെ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തു തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുവിട്ടാന്ന് പ്രതീക്ഷയോടെ. ബൈ.